കുറച്ചു കാലം മുമ്പ് മരിച്ചുപോയ നമ്മുടെ ക്രിസ്വസ്റ്റം തിരുമേനി അദ്ദേഹം ഒരു വേദിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഇതുപോലെ സ്വാഗതത്തിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പ്രസംഗി സ്വാഗതം പറഞ്ഞ് അദ്ദേഹം പോയി അപ്പം തിരുമേനിയും കയ്യിൽ മുമ്പിലിരുന്ന എടുത്തിട്ട് പറഞ്ഞു മോനെ എന്നെ ഒന്ന് താഴെ ഇറക്കിയിട്ട് പോടാ എന്ന് പറഞ്ഞൊരു കഥയുണ്ട് എന്നതുപോലെ ഒന്ന് താഴെ ഇറക്കേണ്ടി വരും ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തന്നെ താങ്ങാൻ പറ്റില്ല എന്തായാലും സന്തോഷം കലയ്ക്ക് സാഹിത്യത്തിനുമൊക്കെ അടിസ്ഥാനപരമായി തന്നെ ഒരു പ്രതിരോധ സ്വഭാവമോ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥാവിരുദ്ധതയോ ഉണ്ട് എന്ന് പറയാറുണ്ട് കല എപ്പോഴും നല്ല കല അങ്ങനെ പറയാം നല്ല കല എപ്പോഴും ഒരു സബ്വേഴ്സീവ് പൊട്ടൻഷ്യലുള്ള ഒരു വിധ്വംസക സ്വഭാവമുള്ള ഒന്നാണ് എന്നൊരു നിരീക്ഷണം പല കലാചിന്തകരും നടത്തുന്നുണ്ട് അത് വളരെ പ്രകടമായി പ്രതിരോധത്തിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല അത് കലയുടെ പ്രതിരോധ ശേഷിയുടെ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഒരു രൂപമാണ് ചില സവിശേഷ ഘട്ടങ്ങളിൽ അത്തരത്തിൽ വളരെ പ്രകടമായ പ്രതിരോധ സ്വഭാവം കലയും സാഹിത്യവും ഒക്കെ പ്രകടിപ്പിക്കുകയും അത് ആ കാലത്തെ തീപിടിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇടപെടലായി മാറിത്തീരുകയും ചെയ്യും ലോക സാഹിത്യത്തിൻ്റെയും കലയുടെയും ഒക്കെ ചരിത്രത്തിൽ അത്തരത്തിലുള്ള നിർണായകമായ ശ്രമങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ കാരണം പല സാമൂഹ്യ പരിവർത്തനങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിലും ജ്വലിപ്പിച്ചു നിർത്തുന്നതിലുമൊക്കെ വലിയ പങ്കുവഹിച്ചൊരു ഘടകമായി കലാവസ്തുക്കൾ ചരിത്രത്തിലുടനീളം മാറി തീർന്നിട്ടുണ്ട് പല രൂപത്തിലാണ് അത് പ്രവർത്തിക്കുക നേരത്തെ ഇപ്പോൾ പ്രസാദ് ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു ദൈവത്തിലേക്കുള്ള വഴി പുരോഹിതന്മാരും ബ്രാഹ്മണ്യം നിർദ്ദേശിക്കുന്ന യജ്ഞയാഗങ്ങളും പൗരോഹിത്യത്തിൻ്റെ ആചാരക്രമങ്ങളുമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നൊരു കാലത്താണ് ഭക്തകവികൾ ഭക്തികവികൾ രംഗത്ത് വന്ന് ഇതൊന്നുമല്ല ഭക്തിയാണ് എന്ന് പറഞ്ഞത് ഭക്തി എന്നൊരാശയത്തെ മാത്രം എടുത്തു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അതിൽ പ്രതിരോധ മൂല്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം ഭക്തി നിങ്ങളെ മിക്കവാറും അതിഭൗതികമായൊരു ശക്തി വിശേഷത്തോട് ദൈവം എന്ന ആശയത്തോടൊക്കെ ചേർത്ത് നിർത്തുകയും നിങ്ങളെ അതിന് വിധേയമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ കരുതുകയും ചെയ്യാം പൊതുവിൽ ഭക്തിയുടെ ഒരു തലം നമ്മളെ ദൈവത്തോട് വിനീതവും വിധേയവുമായിരിക്കാനാണ് പരിശീലിപ്പിക്കുന്നത് ആ നിലയിൽ ഭക്തി അതിൽ തന്നെ ഒരു റവല്യൂഷണറിയും മൂല്യമല്ല ഒരു വിപ്ലവ മൂല്യമല്ല എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വാദിക്കാം അതിൽ ശരിയുമുണ്ട് പക്ഷേ ദൈവത്തിലേക്കുള്ള വഴി പൗരോഹിത്യത്തിൻ്റേതാണ് ബ്രാഹ്മണാധികാരത്തിൻ്റേതാണ് യജ്ഞയാഗങ്ങളുടേതാണ് എന്ന കർക്കശമായ ഒരു ബോധ്യം നിലനിൽക്കുന്ന സമയത്ത് ആ സമയത്ത് ഇതൊന്നുമല്ല ദൈവത്തിലേക്കുള്ള വഴി അത് അകളങ്കമായ നിഷ്കളങ്കമായ ഭക്തിയാണ് എന്നും ആ ഭക്തി ആവിഷ്കരിക്കാനായിട്ട് നിങ്ങൾക്ക് നാമസങ്കീർത്തനം മാത്രം മതി യജ്ഞയാഗങ്ങളൊന്നും വേണ്ട എന്ന് കരുതുകയും ഈ നാമസങ്കീർത്തനത്തിൻ്റെ നാനാതരത്തിലുള്ള രൂപങ്ങൾ കവിതകളായി ചിലരെഴുതുകയും അത് പാടി നടക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഭക്തിക്ക് തന്നെ ഒരു വിമർശന മൂല്യം ഒരു പ്രതിരോധ മൂല്യം കൈവരും അതെല്ലാം ഇപ്പോഴും ആ ഭക്തിക്ക് ആ മൂല്യം തന്നെ ഉണ്ടാവണം എന്നൊന്നുമില്ല ഞാൻ പറഞ്ഞൊരു ഘട്ടം അതിനൊരു പ്രത്യേക മൂല്യം കൊടുക്കുന്നു ഇപ്പോൾ ദൈവം സംസാരിക്കുന്നത് ഒരു പ്രത്യേക ഭാഷയിലാണ് എന്ന് കരുതിയിരുന്ന കാലത്ത് പതിനഞ്ചാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ ദൈവം സംസാരിച്ചു കൊണ്ടിരുന്നത് ലത്തീൻ ഭാഷയിലാണ് ബൈബിള് ലത്തീനിലായിരുന്നു ഉൾഗാത്ത എന്നറിയപ്പെടുന്ന ലത്തീൻ ബൈബിളാണ് ആ ബൈബിളിൻ്റെ ആധികാരിക പാഠമായിട്ട് നിലനിന്നത് അപ്പോഴാണ് വിവർത്തനങ്ങൾ വരികയും വൈക്ലിഫ് ഇംഗ്ലീഷിലേക്കും മാർട്ടിൻ ലൂതറ് ജർമാനിക്കിലേക്കും പിന്നീട് അനവധി ഭാഷകളിലേക്കും ഇത് വിവർത്തനം ചെയ്യപ്പെടുകയും ഈ വിവർത്തനം ദൈവാധികാരം എന്ന് പറയുന്നതിനെ ജനാധികാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ആരുടേതാണ് ദൈവം എന്ന ചോദ്യത്തിന് അത് പുരോഹിതൻ്റെതല്ല അത് ഒരു ഭക്തൻ്റെയാണ് ഒരു സാധാരണ മനുഷ്യൻ്റെയാണ് ഉത്തരം വരുന്നു അപ്പോൾ അവിടെ വിവർത്തനം ഒരു വിമർശന മൂല്യമുള്ള പ്രതിരോധ മൂല്യമുള്ള ഒന്നായിത്തീരുന്നു എല്ലാ വിവർത്തനങ്ങൾക്കും അതിൽ തന്നെ പ്രതിരോധ മൂല്യമുണ്ടെന്നല്ല മറിച്ച് ഈ ഒരു ഘട്ടത്തിൽ അതങ്ങനെയായിത്തീരുന്നു അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ആ കലയും സാഹിത്യവും ആവിഷ്കാരത്തിൻ്റെ രൂപങ്ങളുമൊക്കെ പലതരത്തിലുള്ള പ്രതിരോധമാനങ്ങൾ ആർജിക്കുകയും അവ സാമൂഹികമായ ഒരു വിമർശന വിമർശനബോധത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ഉപാധികളായി പ്രവർത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത് കലയുടെയോ സാഹിത്യത്തിൻ്റെയോ പ്രതിരോധ ശേഷി എന്ന് പറയുമ്പോൾ അത് നേർക്ക് നേരെ പ്രതിരോധത്തിൻ്റെ ആശയങ്ങൾ എടുത്തു പറയണം എന്നില്ല അങ്ങനെ എടുത്തു ഉണ്ടാവും നിശ്ചയമായിട്ടും ഒരു സമരത്തിൻ്റെ സന്ദർഭത്തിൽ വലിയ സാമൂഹ്യ ക്ഷോഭങ്ങളുടെ സന്ദർഭത്തിലൊക്കെ അത്തരം രചനകളുണ്ടാവും അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഘട്ടത്തിലുണ്ടാവും കർഷക സമരങ്ങളുടെ ഘട്ടത്തിൽ തൊഴിലാളി മുന്നേറ്റത്തിൻ്റെ ഘട്ടത്തിൽ സാമൂഹ്യ വിപ്ലവങ്ങളുടെ ഘട്ടത്തിലൊക്കെ അത്തരം ആശയങ്ങളുണ്ടാവുകയും ആ കൃതികളൊക്കെ മനുഷ്യരെ പ്രചോദിപ്പിക്കുകയും ചെയ്യും അങ്ങനെ പ്രചോദിപ്പിക്കുന്ന ആ കൃതികളുടെ ഒരു നിര തന്നെ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം പക്ഷേ പ്രതിരോധത്തിൻ്റെ തലമെന്ന് പറയുന്നത് അങ്ങനെ പ്രത്യക്ഷമായ പ്രതിരോധ പ്രമേയങ്ങളെ ആശയങ്ങളെ നിർക്ക് നേരെ അവതരിപ്പിക്കുമ്പോൾ മാത്രമല്ല കലയിൽ സന്നിഹിതമാകുന്നത് അതൊരു വഴിയാണ് മറ്റൊരു വഴി ഞാനീ പറഞ്ഞതുപോലെ ഒരു വിവർത്തനം കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കൊരു പ്രതിരോധ മൂല്യത്തെ സൃഷ്ടിക്കാം ഇപ്പോൾ പൗരോഹിത്യ അധികാരം ആ ഭാഷാപരമായ ഒരു അമിത കേന്ദ്രീകരണം വഴി ദൈവത്തെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ നാട്ടുകാരുടെ ഭാഷയിലേക്ക് വേദഗ്രന്ഥത്തെ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് വാസ്തവത്തിൽ പൗരോഹിത്യ അധികാരത്തെ വെല്ലുവിളിക്കാൻ പറ്റും ഇപ്പം കേരളത്തിൽ സനാ മക്തി ഭക്തി തങ്ങള് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറബിയിൽ പ്രാർത്ഥിക്കരുത് മലയാളത്തിൽ പ്രാർത്ഥിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അറബിയിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കണം എന്താണെന്ന് ദൈവത്തിന് മാത്രം മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവില്ല പിന്നീട് അദ്ദേഹം എഴുതുന്ന ഒരു മനോഹരമായ വാക്യം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നവനിലും പ്രാർത്ഥിക്കുന്നവളിലും കുടികൊള്ളുന്നതാണ് ദൈവം ഇതാണ് ആ സങ്കല്പത്തിൻ്റെ കാതൽ എന്താണ് ദൈവം അത് അമൂർത്തമായ ഒരു ആശയാണോ പുരോഹിതൻ നിർദ്ദേശിക്കുന്ന ഒരു തത്വമാണോ നിങ്ങളുടെ പൂജാവിധികളും യജ്ഞയാഗങ്ങളും ഒക്കെയാണോ അതോ നിങ്ങളുടെ അനുഭവമാണോ നിങ്ങളുടെ അനുഭവമാണ് ദൈവമെന്ന് പറയുന്നതോടെ ദൈവം ഒരു ജനാധികാരത്തിലേക്കും സാധാരണ മനുഷ്യൻ്റെ സ്വാനുഭവത്തിലേക്കും വരും അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ പിടിയിൽ നിന്ന് ദൈവത്തെ മോചിപ്പിക്കുന്ന ഒരു പണിയായിട്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ വിവർത്തനങ്ങൾ മാറിത്തീരും എന്ന് പറഞ്ഞ എല്ലാ കാലത്തും ഇനിയിപ്പോൾ ഭഗവത്ഗീതയ്ക്കൊരു വിവർത്തനം എഴുതിയാൽ അതിന് അതേ ദൗത്യം ഉണ്ടാവുമെന്നും കരുതരുത് കാരണം അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ചരിത്രപരമായി ഒരു കലാവസ്തുവിന് കൈവരുന്ന പ്രതിരോധ മൂല്യം പല രൂപത്തിൽ വരാവുന്നതാണ് അത് ചിലപ്പോൾ പ്രതിരോധപരമായ ആശയങ്ങൾ നേരിട്ട് പറഞ്ഞുകൊണ്ടുവരും ചിലപ്പോൾ നമ്മുടെ ബോധക്രമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ചില രൂപാവലികളും പുതിയ ചില അനുഭൂതി വ്യവസ്ഥകളുമൊക്കെ നമുക്ക് സംഭാവന ചെയ്തുകൊണ്ട് വരും ഇനിയും ചിലപ്പോഴാകട്ടെ അത് ഒരു സവിശേഷ സന്ദർഭത്തിൽ ഇടപെട്ട് ആ സന്ദർഭത്തിൻ്റെ ഒരു ക്രമത്ത മാറ്റുന്ന നിലയിലും ആ വരും അങ്ങനെ പല രൂപത്തിൽ കലയും സാഹിത്യവും ഒക്കെ പ്രതിരോധത്തിൻ്റെ മണ്ഡലങ്ങളായി തീരാമെന്നത് ഇതിലെ സവിശേഷമായ ഒരാശയാണ് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്തു പറ്റുന്ന വച്ചാൽ ഈ പ്രമേയപരമായി തെളിയുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൽ പ്രതിരോധമുള്ളൂ എന്ന് തോന്നും അങ്ങനെയല്ല നമ്മുടെ ലോകാവബോധം എന്ന് പറയുന്നത് അനാതരം ആവിഷ്കാരങ്ങളിലൂടെയാണ് നമുക്ക് കൈവരുന്നത് ഒരു കവിത വായിച്ചിട്ട് ഒരു ലേഖനം വായിച്ചിട്ട് ഒരു പുസ്തകം വായിച്ചിട്ട് ഒരു ചിത്രം കണ്ടിട്ട് അങ്ങനെ പല രൂപത്തിലൂടെയാണ് നമുക്ക് നമ്മുടെ ലോകബോധം ആർജിക്കാൻ കഴിയുക ഈ രൂപങ്ങളിൽ വരുത്തുന്ന വ്യത്യാസം ബോധക്രമത്തെ മാറ്റും നിങ്ങൾ ലോകത്തെ അറിയുന്നത് ഒരു ഫോർമാറ്റിലാണ് ഒരു പ്രത്യേക രൂപത്തിലാണ് ഏതെങ്കിലും ഒരു നോവൽ വായിച്ചിട്ടോ ഒരു ലേഖനം വായിച്ചിട്ടോ ഒരു കവിത വായിച്ചിട്ടോ സിനിമ കണ്ടിട്ടോ ഒക്കെ നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്നുണ്ട് ആ കാഴ്ചയുടെ ക്രമത്തെ ഒരു കലാപ്രവർത്തകൻ കലാകാരനോ കലാകാരിയോ ഉടയ്ക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ക്രമത്തെ മാറ്റുമ്പോൾ വാസ്തവത്തിൽ മനുഷ്യവംശത്തിൻ്റെ ബോധക്രമത്തിൽ മാറ്റം വരുന്നുണ്ട് അങ്ങനെ മാറ്റം വരുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് ഈ മാറ്റങ്ങളൊക്കെ പലപ്പോഴും അലോസന ഉണ്ടാക്കും ആ മാറ്റങ്ങൾ നമ്മുടെ നിലനിൽക്കുന്ന അഭിരുചികളുമായിട്ട് പലപ്പോഴും സംഘർഷത്തിലേർപ്പെടും അങ്ങനെ സംഘർഷത്തിലേർപ്പെടുകയും ഇത് കലയാണോ എന്ന് പഴയ അഭിരുചിയിൽ നിൽക്കുന്നവർക്ക് സംശയം തോന്നും പിന്നെ അവർ പതുക്കെ പതുക്കെ ഇത് കലയാണ് എന്ന് സമ്മതിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ ചെയ്യും അവരുടെ സമ്മതത്തെ ഒന്നും മാനിക്കാതെ ചരിത്രം അടുത്ത പടവിലേക്ക് നീങ്ങുകയും ചെയ്യും അതുകൊണ്ട് കലയിൽ പുരോഗതി ഉണ്ടോ എന്നുള്ളത് പഴയ ഒരു ചോദ്യമാണ് കേസരി ബാലകൃഷ്ണ പിള്ള അങ്ങനെ തന്നെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് കലയിലെ പുരോഗതി അപ്പം അദ്ദേഹം പറയുന്നത് കലയിൽ പുരോഗതി ഇല്ല എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് ഗ്രീക്ക് കലകളേക്കാൾ ഗ്രീക്ക് ശില്പങ്ങളെക്കാൾ മെച്ചപ്പെട്ട ശില്പങ്ങൾ പിന്നെ ഉണ്ടായിട്ടില്ല സോഫോക്ലിസിനേക്കാൾ വലിയൊരു നാടകൃത്ത് പിന്നെ ഉണ്ടായിട്ടില്ല ഹോമറേക്കാൾ വലിയൊരു കവി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കല പുരോഗമിക്കുന്നില്ല എന്ന് ആ ധാരാളം പേർ കരുതുന്നുണ്ട് അദ്ദേഹം പക്ഷെ അതിൽ പറഞ്ഞൊരു കാര്യം കല എന്നത് കലാവസ്തുവിൻ്റെ രൂപസംവിധാനം മാത്രമല്ല കല എന്നത് കലാവസ്തു പ്രവർത്തിച്ചുണ്ടാക്കുന്ന അനുഭവലോകം കൂടിയാണ് നോക്കൂ ഒരു ശില്പം ആ ശില്പം മാത്രമല്ല ആ ശില്പം കാണുന്ന ആളുകളും ശില്പത്തെക്കുറിച്ച് അവരുണ്ടാക്കുന്ന ധാരണകളും അതുവഴി ശില്പത്തെക്കുറിച്ച് ശില്പം ഉണ്ടാക്കുന്ന ഒരു അനുഭൂതി തലവുമുണ്ട് ഈ അനുഭൂതി തലത്തെ ശില്പമായിട്ട് തെറ്റിദ്ധരിക്കരുത് ഈ അനുഭൂതി തലം മാറിക്കൊണ്ടിരിക്കും ഈ അനുഭൂതി തലം മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ക്രമത്തിൽ മാറ്റം വരികയും നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്ന രീതിയിൽ ചില വ്യത്യാസം വരികയും ചെയ്യും ഇപ്പൊ മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം എന്ന് പണ്ട് പറയുമ്പോൾ അതൊരു സൗന്ദര്യത്തിന്റെ പ്രകീർത്തനം മാത്രമാണ് പക്ഷേ നീലാംശോങ്ങിന് ശേഷം അതിൻ്റെ അർത്ഥത്തിൽ കുറച്ച് മാറ്റമൊക്കെ ഉണ്ട് കാരണം നീലാംശം അങ്ങ് ചെന്നപ്പോൾ കണ്ടത് ഇത് കുണ്ടും കുഴിയും ചപ്പും ചവറും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ എന്ന് ഇപ്പോൾ ഒരാളോട് പറഞ്ഞാൽ ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെങ്കിലും അടുത്ത് വന്നാത്ത ആ ഭക്ഷണമാണ് എന്ന ഒരു ധ്വനിയും വേണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഉണ്ടാകാം അയാൾക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ടൊരു സന്തോഷമാണ് അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് ഒരു ഇപ്പോൾ ആകാശത്തിലെ വെളുത്ത മേഘങ്ങളെ കണ്ടിട്ട് കാളിദാസനത് അദ്ദേഹത്തിന്റെ മേഘ സന്ദേശത്തിൽ ഐരാവതങ്ങൾ കൊമ്പൂത്തി കളിക്കുകയാണോ എന്ന് ശങ്കിക്കുന്നുണ്ട് വപ്രക്രീഡാ പരിണത ഗജപ്രേക്ഷണീയം ദദർശ ആകാശത്തിൽ ഇങ്ങനെ വെള്ളാനകൾ കൊമ്പൂത്തി കളിക്കുകയാണോ എന്ന് കാണുന്നു ഇതേ വെളുത്ത മേഘങ്ങളെ കണ്ട് വള്ളത്തോൾ ആലോചിക്കുന്നത് ആകാശത്ത് ഖദറിന്റെ കൊടികൾ പാറിക്കളിക്കുകയാണോ എന്നാണ് ഒരേ മേഘമാണ് അതുകൊണ്ട് ആ വസ്തു അല്ല കല ആ വസ്തു നമ്മുടെ മനസ്സിലുളവാക്കുന്ന പ്രതീതി കൂടി ചേർന്നുണ്ടാകുന്ന അനുഭൂതിയെയാണ് കലയെന്ന് കാണേണ്ടത് അത് പുരോഗമിക്കും കലാവസ്തു നിന്നാലും അതുകൊണ്ട് അയ്യായിരം കൊല്ലം മുമ്പോ അല്ലെങ്കിൽ മൂവായിരം കൊല്ലം മുമ്പോ ഒരു ശില്പം ലാവോക്കോൺ പോലെ ഒരു ശില്പം അത് ഇന്ന് കാണുന്ന ഒരാൾ ഈ മൂവായിരം കൊല്ലത്തെ കാഴ്ചയുടെ ചരിത്രം കൂടി ചേർത്തിട്ടാണ് കാണുന്നത് അല്ലാതെ ശൂന്യ സ്ഥലത്ത് നിന്നിട്ടല്ല അതുകൊണ്ട് ഈ കാഴ്ചയുടെ ചരിത്രം കാഴ്ചയെ മാറ്റിക്കളയും കേൾവിയുടെ ചരിത്രം കേൾവിയെ മാറ്റിക്കളയും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കല പുരോഗമിക്കും അതുകൊണ്ട് കലയുടെ പുരോഗതി എന്ന് പറയുന്നത് അതിൻ്റെ വസ്തുരൂപത്തിൽ മാത്രം തിരഞ്ഞാൽ പോരാ വസ്തുരൂപത്തിലൊരു പക്ഷേ കല പുരോഗമിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതിയാലും വാസ്തവത്തിൽ ആ കലാവസ്തുണ്ടാക്കുന്ന അനുഭവലോകം പരിണമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുരോഗമിക്കുന്നുണ്ട് അതുകൊണ്ട് കല പുരോഗമിക്കുന്ന ഒരു സാമഗ്രിയാണ് എന്നാണ് കേസരിയാലേഖനത്തിൽ വളരെ മുമ്പ് വാദിച്ചുറപ്പിച്ചത് അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കലയെ മനസ്സിലാക്കാൻ കലയുടെ പ്രതിരോധ ശേഷിയെ മനസ്സിലാക്കാൻ ഒക്കെ ശ്രമിക്കുമ്പോൾ ഉപരിപ്ലവമായ ചില ധാരണകളിൽ പോയി കുടുങ്ങാതിരിക്കാൻ നാം ആദ്യമേ ശ്രദ്ധിക്കണം ആ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കലാവസ്തു എന്ന് പറയുന്നത് അത് നേരക്കു നേരെ പറയുന്ന എന്താണോ അതുമാത്രമാണ് എന്ന് കരുതരുത് നേരക്കു നേരെ പറയുന്ന ഒരു കാര്യത്തിൽ കലയുടെ ഒരു ഘടകമുണ്ട് ലളിതമായി പറഞ്ഞാൽ കലയുടെ പ്രമേയ വസ്തു അതാണ് പക്ഷേ കല പ്രമേയ വസ്തു മാത്രമല്ല പ്രമേയമായിരിക്കുന്നതോടൊപ്പം തന്നെ കല ഒരു രൂപ സംവിധാനമാണ് ഒപ്പം തന്നെ അത് നമുക്ക് ഒരു അനുഭൂതിയുമാണ് ഈ രൂപസംവിധാനവും അനുഭൂതിയും ഇല്ലാതെ ഒരാശയം മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ കലാവസ്തു നിൽക്കില്ല കേട്ടോ കലാവസ്തു നിൽക്കുന്നത് ആശയമെന്ന നിലയിലല്ല ആശയം എന്ന നിലയിൽ കലാവസ്തുവിന് ചിലപ്പോൾ നിൽക്കാൻ പറ്റും ഒരു ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ ചിലപ്പോൾ ഒരു കലാവസ്തു അങ്ങനെ നിന്നു വരും പക്ഷെ അതിൻ്റെ ഒരു ഒരു ലോങ് ട്യൂറെ ദീർഘജീവിതം എന്ന് പറയുന്നത് നിശ്ചയമായും അതിൻ്റെ പ്രമേയനിഷ്ഠത കൊണ്ട് മാത്രമല്ല അത് നമ്മെ അനുഭവത്തിൻ്റെ പുതിയ പ്രതലങ്ങളിലേക്ക് അവബോധത്തിൻ്റെ സൂക്ഷ്മതകളിലേക്ക് സങ്കീർണതകളിലേക്ക് കൊണ്ടുപോകുന്നത് വഴിയാണ് കല എന്തിനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആശയം മനസ്സിലാക്കാൻ എന്ന് നാം എന്ന് മാത്രം ധരിച്ചുകൂടാ ആശയം മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ തിരുവാങ്കൂറിൻ്റെ ചരിത്രം അറിയാനായിട്ട് നിങ്ങൾ സി വി രാംപിള്ളെ വായിക്കരുതല്ലോ തിരുവാങ്കൂറിൻ്റെ ചരിത്രം അറിയാൻ ശങ്കുണ്ണി ശങ്കുണ്ണിമനോൻ്റെ എടുത്ത് വായിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വായിക്കണം സി വി രാംപിള്ളെ വായിക്കുമ്പോൾ തിരുവാങ്കൂറിൻ്റെ ചരിത്രം സഹായിക്കുമെന്നുള്ളതിലൊരു സംശയവും ഇല്ല പക്ഷേ സി വി ഉണ്ടാക്കുന്ന ലോകം തിരുവാങ്കൂറിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൻ്റെ കൊട്ടാര ചരിത്രത്തിൻ്റെ ഒരു തുടർച്ചയൊന്നുമല്ല അതല്ല അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് അവിടെ സി വിയെ പോലും കലാവസ്തുവിനെ അട്ടിമറിക്കാനും പറ്റും അതും കൂടി കാണണം കേട്ടോ അപ്പോൾ സി വി എന്ത് ലക്ഷ്യം വെച്ചെഴുതി എന്നത് സി വിയുടെ എഴുത്തിൻ്റെ ആത്യന്തിക അർത്ഥമാണ് എന്ന് കരുതരുത് ഇപ്പം കഥകളിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ കഥകളിയിലെ ആദർശ രൂപങ്ങൾ പച്ചവേഷങ്ങളാണ് അറിയാലോ നിങ്ങൾക്ക് സാത്വിക വേഷങ്ങളാണ് പക്ഷെ കളിയരങ്ങിലേക്ക് നോക്കിയാൽ ഒരു പച്ചവേഷവും കത്തിയോടും കരിയോടും ഒപ്പം നിൽക്കില്ല ദുര്യോധനോടും ദുശാസനോടും കീചകനോടും ഒക്കെ ഒപ്പം നിൽക്കാനായിട്ട് പൊതുവേ പച്ചവേഷങ്ങൾക്ക് കഴിയില്ല ഈ നന്മ കൊണ്ട് വിളറിപ്പോയ മനുഷ്യരാ പ്രത്യേകിച്ചൊരു കാര്യമില്ലാതെ പച്ചവെള്ളം ചെറു ചവച്ചു പിടിക്കുന്നത് പോലെയുള്ള ചിലതരം ഏർപ്പാടുകളാണ് മറിച്ച് ഇവര് വന്നിട്ട് ഈ അരങ്ങിനെ അങ് ജ്വലിപ്പിച്ചു നിർത്തും അതുകൊണ്ട് സി വി രാംപിള്ളയിൽ നിൽക്ക് നോക്കിയാൽ കാണാം സി വി രാജാവിന് വേണ്ടിയിട്ടാണ് എഴുതിയ പക്ഷെ നോവലില് തെളിഞ്ഞ നിൽക്കുന്നത് ഈ ചന്ദ്രക്കാരൻ എന്നൊക്കെ പറയുന്ന അമ്മാതിരി ആളുകളാണ് ഉഗ്രഹരി പഞ്ചാനനൻ ആ പേര് കേട്ടാൽ തന്നെ ആ അമ്മാതിരി പേരല്ലേ ഉഗ്രഹരി പഞ്ചാനനൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണ് ഒരു കൃ കലാവസ്തു അതിൽ പ്രവർത്തിച്ച ആളുടെ താല്പര്യങ്ങളെ മാത്രമാണ് ആവിഷ്കരിക്കുന്നത് എന്നും കരുതരുത് അപ്പൊ ചിലപ്പോൾ കവികൾ പറയാറുണ്ട് അതിങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നമുക്ക് അയാളോട് പറയാൻ പറ്റുന്ന കാര്യം ഇയാളോട് ഉദ്ദേശിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു വാക്കെടുത്ത് കവിതയിൽ പ്രയോഗിക്കുമ്പോൾ അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരർത്ഥം ഉണ്ടാകാം എന്നല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതേ അതിലുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത് കാരണം വാക്കിന് അതിൻ്റെ സ്വന്തം ജീവിതമുണ്ട് ചരിത്രത്തിൽ ജീവിച്ച് അർത്ഥം ഇങ്ങനെ ഊറിക്കൂടി ഊറിക്കൂടി ഖനീഭൂതമായ ഒരു അർത്ഥമണ്ഡലാണ് വാക്ക് അതിലെ ഒരംശേം നിങ്ങൾക്ക് വേണ്ടു പക്ഷേ അതവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചർത്ഥത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടും അർത്ഥത്തെ അട്ടിമറിച്ചുകൊണ്ടും വാക്ക് അതിൽ തന്നെ ഒരു സംഘർഷമാണ് വാക്കതിൽ തന്നെ ഒരു സംഘർഷമാണ് നമ്മുടെ വലിയ അവികൾക്കിതറിയാം അപ്പോൾ വൈലപ്പുള്ളിക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഒരു വാക്കിന് രണ്ടർത്ഥം ഉണ്ടെങ്കിൽ മൂപ്പർ രണ്ടും പ്രയോഗിച്ച് നോക്കും വടക്കേ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ഒരു കുളമുണ്ട് തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൻ്റെ കിഴക്കു വയസ്സ് അതിൻ്റെ അടുത്താണ് വെയിലപ്പള്ളി താമസിച്ചിരുന്നത് അപ്പോൾ അഴുക്ക് പിടിച്ച് കിടക്കുകയാണ് അദ്ദേഹം താമസിക്കുന്ന കാലത്ത് പണ്ട് നല്ല കൊള്ളായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് വൈലപ്പള്ളി എഴുതണത് പണ്ടാ വടക്കേ ചിറയൊന്ന് കണ്ടാൽ എന്ന് തോന്നും ഭാരമാം വാഴ്ചയിൽ ഇന്ന് അതൊന്ന് കണ്ടാൽ കുളിച്ചിടണം എന്ന് തോന്നും അതുകൊണ്ട് ഒരു വാക്കിന് വിപരീതം ചിലപ്പോൾ അത് തന്നെയായിരിക്കും ഇത് വാക്കിലുള്ളതാണ് കാരണം വാക്കിനകത്ത് ഈ ചരിത്രം ഉണ്ടാക്കിയ ഒരു വിപരീത സൂചന കൂടി ഉണ്ടാവും മൾട്ടി ലെയഡാണ് അതുകൊണ്ട് എഴുത്തുകാരനോ എഴുത്തുകാരിയോ ഉദ്ദേശിക്കുന്ന കലാകാരനോ കലാകാരിയോ ഉദ്ദേശിക്കുന്ന ഒരു ഒരർത്ഥസാധ്യത അതിലുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ അതിനെയൊക്കെ കലാവസ്തു അട്ടിമറിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സാഹിത്യത്തിലെ ഏറ്റവും വിപ്ലവകരമായ സാഹിത്യകൃതികളിൽ ഒന്ന് ബെൽസാക്കിൻ്റെതാണ് എന്ന് മാർസ് കരുതുന്നത് ബൽസാക്ക് സ്വയം ഒരു നാടുവാഴി പ്രഭുവും നാടുവാഴുത്തത്തിൻ്റെ അനുകൂലിയും രാജപക്ഷവാദിയും ഒക്കെയായിരുന്ന ഒരാളാണ് ബൽസാക്ക് പക്ഷേ മാർസൊക്കെ കരുതിയത് നടുവാഴുത്തത്തിൻ്റെയും രാജവാഴ്ചയുടെയും ജീർണതയെ ഏറ്റവും കൂടുതൽ ആവിഷ്കരിച്ചത് ബെൽസാക്കാണ് അത് ബെൽസാക്ക് സ്വയം എടുക്കുന്നതല്ല മറിച്ച് ഈ കലാവസ്തു ചരിത്രബോധമുള്ള ഒരാൾ ചരിത്രബോധം എന്ന് പറഞ്ഞാൽ പുസ്തകം വായിച്ചുണ്ടാക്കുന്നതല്ല കേട്ടോ പുസ്തകം വായിച്ച് ചരിത്രം ഉണ്ടാക്കിയാൽ ചരിത്രബോധമൊന്നും ഉണ്ടാവില്ല കുറേ വിവരം മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഈ വിവരവും വിവേകവും തമ്മിൽ ഒരുപാട് അകലമുണ്ട് നമുക്ക് വിവരമുള്ള ആളുകളെ കണ്ട എളുപ്പം മനസ്സിലാവും ഒരാളിപ്പം ഉണ്ട് എന്തൊക്കെ സഹിച്ചിട്ട് ഈ ജീവിതം അവസാനിക്കാണെന്നാണ് ഞാനിങ്ങനെ ഓർക്കുന്നത് ചാൻസലറുടെ ആക്രമണത്തിൽ നിന്ന് സർവകലാശാലകൾ എങ്ങനെ രക്ഷപ്പെടുന്നതാണ് സർവകലാശാലകൾ ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥിതിയാണ് പിന്നെ ഒന്നും പറഞ്ഞുകൂടാട്ടെ ഇർഫാൻ ഹബീബ് ഗുണ്ടയാണെന്ന് കരുതുന്ന ഒരാൾക്ക് എന്തും കരുതാം അത് പിന്നെ ഒരു കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കലാവസ്തു എന്താണ് ചെയ്യുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കലയും സാഹിത്യവും ഒക്കെ ഞാൻ കല എന്ന് ഇവിടെ പറയുന്നതിൽ സാഹിത്യത്തെ കൂടി ഉൾപ്പെടുത്തുന്നു കേട്ടോ എല്ലാം കൂടി ചേർന്ന ഒരു ഡൊമൈനായിട്ട് സാഹിത്യത്തെ കൂടി ഉൾപ്പെടുത്തുന്നു സംസ്കാരം എന്ന വാക്ക് വാസ്തവത്തിൽ കുറച്ചുകൂടി കൂടി ഇപ്പം വ്യത്യസ്തമാണ് പണ്ട് കലയും സാഹിത്യവും അറിവൊക്കെ ഉൾപ്പെട്ട ഡൊമൈനെയാണ് സംസ്കാരം എന്ന് പറഞ്ഞിരുന്നതെങ്കിലും സാംസ്കാരിക പഠനങ്ങളുടെയും സാംസ്കാരിക ചരിത്രത്തിൻ്റെയും ഒക്കെ ഒരു ഘട്ടം കഴിഞ്ഞ അറുന്നൂറ്റാണ്ടായിട്ട് ആ ആശയത്തെ കുറെ കൂടി മാറ്റിയിട്ടുണ്ട് അതിലേക്കുകൂടി ഞാനിപ്പോൾ ഇതിനെ ചേർത്ത് പറയാൻ ശ്രമിക്കുന്നില്ല മറിച്ച് കലയും സാഹിത്യവും എന്നുള്ള ആ ഒരു ആശയത്തെ മുൻനിർത്തിയാണ് ഞാൻ മുഖ്യമായിട്ടും പറയുന്നത് എന്താണ് കല ചെയ്യുന്നത് ഒരുപക്ഷെ ഇതിന് സഹായകമായ ഒരു വാക്യം പണ്ട് മാർസിൻ്റെതായിട്ടുണ്ട് ആ ഒരു വാക്യത്തെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ട് എടുത്തു വേണമെങ്കിൽ നമുക്ക് കുറച്ച് സൂക്ഷ്മമായിട്ട് അതിലേക്ക് കടക്കാൻ പറ്റും തോന്നുന്നു മാർസ് ഒരിക്കൽ കലയെക്കുറിച്ച് എഴുതുന്നത് അത് എഴുതുന്ന വാക്യം ഏതാണ്ട് ഇങ്ങനെയാണ് കൃത്യമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഏകദേശം അതിൻ്റെ അർത്ഥം ഇതാണ് ആർട്ടീസ് അറ്റ് ദ സെയിം ടൈം എ സീക്രട്ട് കൺഫെഷൻ ആൻഡ് ദി മോർട്ടൽ മൂമെൻ്റ് ഓഫ് ഇറ്റ്സ് ടൈം എന്നൊരു വാക്യം കല ഒരേ സമയം ഒരു രഹസ്യമയമായ കുംഭസാരവും കാലത്തിൻ്റെ അനശ്വരഗതിയുമാണ് ആർട്ടീസ് അറ്റ് ദ സെയിം ടൈം എ സീക്രട്ട് കൺഫെഷൻ ആൻഡ് ദ ഇമോർട്ടൽ മൂവ്മെൻ്റ് ഓഫ് ഇറ്റ്സ് ടൈം അതിൻ്റെ കാലത്തിൻ്റെ അനശ്വരഗതി കാലത്തിൻ്റെ അനശ്വരഗതിയെ കല പ്രകാശിപ്പിക്കുന്നു പക്ഷെ രഹസ്യമയമായ ഒരു കുംഭസാരം പോലെ നിൽക്കുന്നു വാസ്തവത്തിൽ മാർസിൻ്റെ ചിന്തയുടെ വളരെ മൗലികമായ ഒരു തല ഇതിനകത്തുണ്ട് മാർസ് ഒരിക്കലും ലീനിയറായി ചിന്തിക്കുന്ന ആളല്ല മാർസിൻ്റെ തോട്രോസസ് തന്നെ ഡയലക്റ്റിക്കൽ ആണ് രഹസ്യമയമായ കുംഭസാരം എന്ന് പറയുന്ന സമയത്ത് അത് അങ്ങേയറ്റം വ്യക്തിഗതമാണ് സ്വകാര്യമാണ് പക്ഷേ മൂവ്മെൻ്റ് ഓഫ് ഇറ്റ്സ് ടൈം കാലത്തിൻ്റെ ഇമോർട്ടൽ മൂവ്മെൻ്റ് ഓഫ് ടൈം കാലത്തിൻ്റെ അനശ്വരഗതിയാണ് എന്ന് പറയുന്ന സമയത്ത് അത് അങ്ങേയറ്റം സാമാന്യമാണ് കലക്കി ഈ രണ്ട് പ്രതലങ്ങളുണ്ട് എന്ന് മാർസ് കരുതുന്നു അത് ഒരു ഭാഗത്ത് കാലത്തിൻ്റെ ഒരു ഗതിയെ കാലത്തിൻ്റെ ഗതി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ തെറ്റിദ്ധരിക്കരുത് സാമൂഹ്യ വിജ്ഞാനമോ ചരിത്രം പോലുള്ള ജ്ഞാനശാഖകളോ ഒരു കാലത്തെക്കുറിച്ചുണ്ടാക്കുന്ന അറിവുകളെ ആവർത്തിക്കുന്നതിനെയല്ല കലയിലെ കാലഗതി എന്ന് പറയുന്നത് കലയിലെ കാലഗതി അടിസ്ഥാനപരമായി വ്യത്യസ്തമായിരിക്കുന്നത് അത് സാമൂഹ്യശാസ്ത്രങ്ങളും മറ്റുമൊക്കെ നമുക്ക് മുമ്പിൽ കൊണ്ടുവരുന്ന ഈ വസ്തുതകൾക്കുള്ളിലുള്ള വൈരുദ്ധ്യങ്ങളിലേക്ക് അതിൽ തെളിയാതെ നിൽക്കുന്ന ഇരുട്ടിലേക്ക് അതിൻ്റെ ആഭ്യന്തരമായ പിളർപ്പുകളിലേക്ക് ഒക്കെ കൊണ്ടുപോയി ഒരുപക്ഷെ നാം പുറമേക്ക് ഭദ്രമായി കാണുന്ന ലോകാനുഭവങ്ങളുടെ ഉള്ളിലെ വൈരുദ്ധ്യങ്ങളെ കൂടുതൽ കൂടുതലായിട്ട് നമ്മിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഒരു ലോകഗതി എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ലോകഗതി ഒട്ടും നേർവരയിലല്ല ലോകഗതി പരസ്പര പൊരുത്തങ്ങളുടെ ഒരു അനസ്യൂതി മാത്രമല്ല ലോകഗതി വൈരുദ്ധ്യങ്ങൾ ധാരാളമുള്ള തമ്മിൽ ഇണങ്ങുന്ന ബലങ്ങൾ എന്നതുപോലെ അതിനേക്കാൾ പ്രബലങ്ങളായ നിലയിൽ തമ്മിൽ ഇടയുന്ന ബലങ്ങളും കൂടിക്കലർന്നു നിൽക്കുന്ന ഒന്നാണ് ഏത് ലോക സന്ദർഭവും അതുകൊണ്ട് ഈ ലോക സന്ദർഭം വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് ഇതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഭാഷയ്ക്ക് തന്നെ ഒരു നിലയ്ക്ക് ഈ പ്രശ്നമുണ്ട് എന്ന് പലരും പറയാറുണ്ട് ഇപ്പോൾ ഭാഷയിലൂടെ നമ്മൾ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ലോകയാഥാർഥ്യത്തെ സങ്കല്പനപരമായി കൺസെപ്റ്റലായിട്ടാണല്ലോ നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഉള്ളതെന്താണ് ഉള്ളത് പച്ച നിറമല്ല പച്ചയുടെ എന്താ പറയുക എണ്ണമറ്റ ഷെയ്ഡുകളാണ് അല്ല നമ്മൾ കാണുന്ന ഏത് പച്ചയും പച്ചയുടെ ഷെയ്ഡാണല്ലോ പച്ചയുടെ ഒരു ഛായയാണ് കേവലമായൊരു പച്ച ഇല്ലല്ലോ പക്ഷേ എന്നൊരു വാക്കല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ അപ്പം ഇങ്ങനെ വരുമ്പോൾ വാക്കും അനുഭവവും തമ്മിലൊരു ഒരു കോൺഫ്ലിക്റ്റ് വാക്കിൽ തന്നെ ഉണ്ട് വിജയമാഷ് പണ്ട് പറയണ ഒരു കഥയുണ്ട് ഈ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു ഒരു പച്ച സാരി വേണമെന്ന് പറഞ്ഞു അത്രേ അപ്പം ഭർത്താവ് വൈകുന്നേരം സന്തോഷമായിട്ട് പച്ചസാരി മേടിച്ചുകൊണ്ട് വന്നു അപ്പം ഭാര്യ എടുത്തു നോക്കിയിട്ട് പറഞ്ഞു ഇതല്ല ഞാൻ പറഞ്ഞ പച്ച എന്ന് മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച ഒരു വാക്കായിരിക്കുന്നതും പച്ച ഒരു അനുഭവമായിരിക്കുന്നതും രണ്ട് കാര്യമാണ് അപ്പം ഈ അനുഭവമായിരിക്കുന്നതിനെ വാക്കിന് അതേപടി ആവിഷ്കരിക്കാനൊന്നും പറ്റൂല അതാണ് കവിയുടെ ഒരു ജോലി അപ്പം കവിത എന്തിനാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് തിരുവാനൂറ്റാണ്ടിലെ വലിയൊരു കലാനിരൂപകനായിരുന്ന ജോൺ ബർജറ് പറയുന്നൊരു ഉത്തരം എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ കവിത വേണ്ട എന്നാണ് വിചിത്രമായൊരു വാക്യാണത് എല്ലാ അനുഭവങ്ങൾക്കും പേരുണ്ടെങ്കിൽ കവിത ആവശ്യമില്ല എല്ലാ അനുഭവങ്ങൾക്കും പേരില്ലേ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേരിടുന്നത് അനുഭവ സാമാന്യത്തിനാണ് സവിശേഷത്തിനല്ല അപ്പം നിങ്ങൾക്ക് പത്ത് സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആ പത്ത് സുഹൃത്തുക്കളും ആയി നിങ്ങൾ പുലർത്തുന്ന ബന്ധത്തിന് പൊതുവേ നമ്മൾ വിളിക്കുന്നത് സൗഹൃദം എന്നാണ് പക്ഷെ പത്ത് സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഉണ്ടെങ്കിൽ കേട്ടോ പത്ത് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ കാരണം ഇതിപ്പോൾ ഒരു പ്രശ്നമാണ് പണ്ട് കെ ജി എസിന്റെ കവിതയിൽ പറയൂലേ ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോട് അത് കഴിഞ്ഞാലോ അത് കഴിയുന്നില്ലല്ലോ എന്നാണ് അതുകൊണ്ട് പിന്നെ അപ്പുറത്തൊരാളില്ല പ സ്നേഹിക്കാൻ എന്നോടുള്ള സ്നേഹം അവസാനിച്ചിട്ടാണല്ലോ വേറൊരാളെ സ്നേഹിക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് അപ്പം പത്ത് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പത്ത് തരം സൗഹൃദങ്ങളുണ്ടെന്നാണ് പക്ഷേ ഭാഷയിൽ എന്തേ ഉള്ളൂ സൗഹൃദം എന്നൊരു വാക്യുള്ളൂ ഈ പ്രശ്നമുണ്ടല്ലോ ഇവിടെയാണ് ബർജർ പോയി തൊടുന്നത് കല ചെയ്യുന്നത് സാഹിത്യം ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ അനുഭവത്തിൻ്റെ അനന്യതയ്ക്കും ഭാഷയുടെ സാമാന്യതയ്ക്കും ഇടയിലുള്ള ഈ അകലത്തെ പരിഹരിക്കലാണ് എന്ന് പറയും അത് വളരെ പ്രധാനമാണ് അവിടെ ധാരാളം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും കാരണം ഒരാളോട് പുലർത്തുന്ന ബന്ധമല്ല വേറൊരാളോട് ഒരു സൗഹൃദമല്ല വേറൊരു സൗഹൃദത്തോട് അതുകൊണ്ട് ഒരാളോട് പുലർത്തുന്ന സൗഹൃദം ചിലപ്പോൾ മറ്റൊരാളോട് പുലർത്തുന്ന സൗഹൃദത്തിൻ്റെ വിപരീതം പോലും ആകാം നിങ്ങളോട് നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടാവില്ലേ അവനോട് എങ്ങനെയാണ് നീ കൂട്ടുകൂടുന്നത് ഇത്ര ബോറൻ ചോദിച്ചിട്ടുണ്ടാവില്ലേ എന്നോട് വല്ലതും ചോദിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ കേമനാണെന്ന് അയാൾ വിശ്വസിക്കണേ മനസ്സിലായല്ലോ വാസവത്തിൽ നമ്മൾ ഒരാളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അത് വളരെ ഒരു ബന്ധമാണ് ആ യുണീക്ക്നെസ് നമുക്ക് ഭാഷ കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ തന്നെ കരുതുന്നത് ഇത് മറ്റതുപോലെ തന്നെ ഒന്നാണെന്നാണ് വാസവത്തിൽ അങ്ങനെയല്ല ഇതിനിടയിൽ ഒരു വലിയ അകലുമുണ്ട് ഇപ്പോൾ കവിത എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ബർജർ പറഞ്ഞ ആശയത്തെ ഞാൻ വേറൊരു നിലയിൽ കൂടി പറയും ഇപ്പോ ഞാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എളുപ്പം കേട്ട് കാണാം ഈ യൂട്യൂബിൻ്റെ ഒരു അപകടം അതാ ഒരു സ്ഥലത്ത് മിണ്ടി അടുത്താഴ്ച പ്രസംഗിക്കാഞ്ഞെല്ലുമ്പോ പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ആളുകൾ വന്നിട്ട് പറയും ഇന്നാത്ത മാശ പറഞ്ഞില്ലല്ലോ എന്ന് പറയും അമ്മ അതിരി കൊടുക്കില്ല ഇപ്പോ വിട്ട് മൈൻഡ് ചെയ്യാതിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്താന്ന് വെച്ചാലേ ഇപ്പോ ആശാന്റെ നളിനിയില് നളിനി ആശ്രമത്തിൽ എത്തിയിട്ട് അഞ്ചു കൊല്ലമായി എന്ന കാര്യവും ആശാൻ എഴുതുന്നത് നള്ളി ആശ്രമത്തിലെത്തിയിട്ട് അഞ്ചു കൊല്ലായി എന്നല്ല അത് കഴിഞ്ഞിട്ട് അഞ്ചു കൊല്ലമായി എന്ന് പറഞ്ഞു നിങ്ങൾ ആ വാക്യം ശ്രദ്ധിക്കൂ അത് കഴിഞ്ഞിട്ട് അഞ്ചു കൊല്ലമായി എന്ന വാക്യത്തെ നിങ്ങൾക്ക് ഏത് സന്ദർഭത്തോടും ചേർത്ത് പറയാം ഇല്ലേ നിങ്ങൾ പരീക്ഷാ പാസ്സായിട്ട് അഞ്ചു കൊല്ലായി അല്ലെങ്കിൽ ആ അപകടം നടന്നിട്ട് അഞ്ചുകൊല്ലായി ജോലി കിട്ടിയിട്ട് അഞ്ചു കൊല്ലായി വിവാഹം കഴിഞ്ഞിട്ട് ഇത് രണ്ടുമൊന്നു തന്നെയാണ് അഞ്ചു കൊല്ലായി എന്നൊക്കെ പറയാം മനസ്സിലായല്ലോ അല്ലെങ്കിൽ കുഞ്ഞ് കണിച്ചിട്ട് അഞ്ചുകൊല്ലമായി എന്തിനോട് നിങ്ങൾക്ക് അഞ്ചു കൊല്ലമായി കാരണം ആ അഞ്ചു കൊല്ലമായി എന്നുള്ളതിനൊരു ഇല്ല അത് വളരെ ഹോളോ ആണ് ശൂന്യാണ് വളർവ്യഞ്ചുവിന് ആധുനികമായ കാലബോധത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഹോമോജനസെംറ്റി ടൈം എന്ന് പറയും ശൂന്യമായ കാലം ആണ് ആധുനികതയുടെ കാലം അതിൻ്റെ ഉള്ളിൽ ഉള്ളിലൊരനുഭവ മൂല്യമില്ല ഏകമാനമായ ശൂന്യകാലം ഹോമോജനസെംറ്റി ടൈം എന്ന ആധുനിക കാലത്തെക്കുറിച്ച് പറയും എന്നാൽ നളിനി ആശ്രമത്തിലെത്തി എന്ന് ആശാൻ പറയുന്നത് കവിത പറയുന്നത് നളിനി വന്നിട്ട് അഞ്ചുമല്ലായി എന്നല്ല ആ പ്രയോഗം വളരെ സവിശേഷമാണ് അതിൽ പിന്നെ അഞ്ചു വട്ടമിക പൂത്തു ഗാനനം അതിന് ശേഷം അഞ്ചു ആശാൻ കാടുപൂത്തും അപ്പം ആശ്രമത്തിൻ്റെ അനുഭവമുണ്ട് നളിനിയുടെ ഹൃദയാഹ്ലാദങ്ങളുണ്ട് പ്രകൃതിയുടെ ഭംഗിയുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന ഒരു കാലമാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല ഈ ഹോമോജനസ് എംറ്റി ടൈം ശൂന്യകാലത്തെ അനുഭവമൂല്യമുള്ള കാലമാക്കി മാറ്റുകയാണ് ഇതാണ് ബർജർ പറയുന്നത് ഈ അനുഭവത്തെ ഇങ്ങനെ മാത്രമേ ആവിഷ്കരിക്കാൻ പറ്റുള്ളൂ അഞ്ചു കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അതിലില്ല അഞ്ചു കൊല്ലം മഹാ അഞ്ചു കൊല്ലാകാം നിരന്തര വൈദിസ്യങ്ങളുടെ അഞ്ചു കൊല്ലാകാം ആഹ്ലാദോത്സവത്തിൻ്റെ അഞ്ചു കൊല്ലാകാം ആത്മശാന്തിയുടെ അഞ്ചു കൊല്ലാകാം ഇതൊന്നും ഒരേതരം കാലമല്ല പക്ഷേ അഞ്ചു കൊല്ലം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒന്നാന്ന് തോന്നും അതുകൊണ്ട് വാക്കിൽ നിന്ന് അനുഭവം പിൻവാങ്ങിപ്പോകുന്ന അനുഭവമൂല്യത്തെ വാക്കുകൊണ്ട് തന്നെ തിരിച്ചു പിടിക്കലാണ് കല അതുകൊണ്ടാണ് കല ജീവിതമാണെന്ന് പറയുന്നത് കാരണം ജീവിതത്തിന് യുണീക്ക്നെസ് ഉണ്ട് ഒരു നിമിഷം പോലും അതിൻ്റെ യുണീക്ക്നെസ്സിന് പുറത്തല്ല ഓരോ അനുഭവവും അതാതിൻ്റെ അനന്യതയുള്ളതാണ് പക്ഷേ ഈ അനന്യതയെ നമുക്ക് കൊണ്ടു കടക്കാൻ പറ്റില്ല ബോധത്തിൽ ആ മനുഷ്യാനുഭവത്തിൻ്റെ കുറച്ചുകൂടി ഞാൻ സൂക്ഷ്മമായിട്ട് പറയാം മനുഷ്യാനുഭവത്തിൻ്റെ ഈ അനന്യതയെയും അതിൻ്റെ ആഴമുള്ള മൂർത്തതയെയും മനുഷ്യർ തിരിച്ചറിയുന്ന സ്ഥലമാണ് കല മറ്റെടുത്തൊക്കെ സാമാന്യേ അറിയുള്ളൂ ഞാൻ പറഞ്ഞ ആവശ്യം മനസ്സിലായം ഭാഷ അതിനെ സാമാന്യായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക അങ്ങനെ ഭാഷയിൽ സാമാന്യമായി തീർന്ന അനുഭവത്തെ ഭാഷ കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കലാണ് എന്തിനാണ് മനുഷ്യന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചരിത്രബോധത്തിന് വേണ്ടിയിട്ടാണ് ഈ അഞ്ചു കൊല്ലം എന്ന് പറയുന്നത് ചിലപ്പോൾ ആത്മശാന്തിയുടെ ആണ് ചിലപ്പോൾ ജീവിതോത്സാഹത്തിൻ്റെയാണ് ചിലപ്പോൾ അനന്തമായ നിരാശയുടെ ചിലപ്പോൾ വൈരസ്യത്തിൻ്റെയാണ് മഹാദുഃഖങ്ങളുടെയാണ് ഇതൊക്കെ ആകാം ഈ അല്ല ഇതിനെ വാക്കിലേക്ക് സന്നിവേശിപ്പിച്ച് ശൂന്യമായ ഒരു കാലത്തെ അനുഭവപൂർണമാക്കി മാറ്റുന്ന പണിയാണ് കല ചെയ്യുന്നത് അതുകൊണ്ട് കല എന്ന് പറയുന്നത് വ്യക്തിയുടെ ആന്തരികതയെ ആഴമുള്ളതാക്കും വ്യക്തിയുടെ ആന്തരികതയെ സംഘർഷഭരിതവും സങ്കീർണവുമാക്കി തീർക്കും ചരിത്രബോധമുള്ളതാക്കി തീർക്കും നമ്മുടെ കാലത്തെ വലിയ സാഹിത്യ വിമർശകരിൽ ഒരാൾ കൂടിയായിട്ടുള്ള പവിത്രൻ സാഹിത്യത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യരുടെ ആന്തരികതയുടെ ചരിത്രമാണ് ആത്മനിഷ്ഠതയുടെ ചരിത്രമാണ് സാഹിത്യം സാമൂഹ്യ ചരിത്രം എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠതയുടേതാണ് ഭരണകൂടങ്ങൾ വന്നു ഉൽപാദന ഉപകരണങ്ങൾ വന്നു സാങ്കേതിക വിദ്യ വന്നു ഇതിലൂടെയൊക്കെ മനുഷ്യർ കടന്നു പോകുന്നു അതിലുമൊക്കെ കടന്നു പോകുന്ന സമയത്ത് പക്ഷേ മനുഷ്യർക്ക് അനു അനുഭൂതിയുടെ ഒരു ലോകമുണ്ട് ഈ ലോകം എവിടെ തെളിയും ഈ ലോകം തെളിയുന്ന സ്ഥലമാണ് കല അതുകൊണ്ട് കല നേരം നേരമ്പോക്ക് മാത്രമല്ല കേട്ടോ കല നിങ്ങളെ രസിപ്പിക്കുന്നുള്ളത് ശരിയാണ് പക്ഷേ രസിപ്പിക്കുന്നതോടൊപ്പം ചരിത്രത്തെ ഗാഠമായൊരു അനുഭവമാക്കി മാറ്റുന്നത് കലയാണ് അല്ലാതെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിൻ്റെ ഒരു കണക്കല്ല അയാൾ ഇന്ന് ജനിച്ചു ഇയാൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു പ്രശ്നം അതായിരുന്നു ഇയാൾ ഇന്ന് ജനിച്ച എനിക്കെന്താ ഇയാൾ എന്തെങ്കിലും എനിക്കെന്തെങ്കിലും മരിക്കുകയും ചെയ്യട്ടെ ഞാൻ എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്തുടനീളം ഞാൻ സംശയിച്ചിരുന്നു കാരണം മാഷുമാർ ചരിത്രം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് വാസ്തവത്തിൽ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെയല്ല മനുഷ്യർ ജീവിച്ച ജീവിതത്തിൻ്റെ വലിയ ക്രമങ്ങളെക്കുറിച്ചാണ് ചരിത്രം നമ്മളോട് പറയുന്നത് ആ നിലയിൽ പഠിച്ചാൽ അത് നമ്മുടെയും കൂടി ചരിത്രമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഈ അനുഭവത്തെ തിരിച്ചു പിടിക്കാന്നുള്ളതാണ് കല ചെയ്യുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞ വാക്യം തന്നെ എടുക്കൂ അത് അനന്യമാണ് ആ സന്ദർഭത്തിലേ പറ്റുള്ളൂ നിങ്ങൾക്ക് ആദ്യത്തെ വാചകം പോലെ അത് കഴിഞ്ഞിട്ട് അഞ്ചു കൊല്ലമായി എന്നുള്ളത് എവിടെയും ചേർത്ത് വെക്കാം എന്നതുപോലെ ഇതിനെ ചേർത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ വ്യക്തമല്ലേ പച്ച ഗൾഫിൽ നിന്ന് വന്നിട്ട് എത്ര കൊല്ലമായി ചോദിക്കുമ്പോൾ അതിൽ പിന്നെ അഞ്ച് വട്ടമികഹ പൂത്തുകാരനെന്ന് പറഞ്ഞാൽ ചികിത്സിക്കാറായി എന്ന അർത്ഥം അല്ലാതെ അതഞ്ചു കൊല്ലം കഴിഞ്ഞൊന്നുമല്ല എന്നല്ല കാരണം അതവിടെ നിൽക്കില്ല ഇങ്ങനെ കല എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കല അനുഭവത്തെ സൂക്ഷ്മമാക്കുന്നു അനന്യമാക്കുന്നു കുറച്ചുകൂടി സാങ്കേതികമായ വാക്കിൽ പറഞ്ഞാൽ ചരിത്രപരവും മൂർത്തവുമാക്കുന്നു ആ വാക്കിൽ രണ്ടും ശ്രദ്ധിക്കണം ഹിസ്റ്റോറിസൈസ് ചെയ്യുന്നു കോൺക്രീറ്റ് ആക്കുന്നു കാരണം കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് യുണീക്കാണ് അത് അതുപോലെ ഒരിടത്തും ആവർത്തിക്കില്ല ഹിസ്റ്റോറിക്കലായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് യുണീക്കാണ് അത് ആവർത്തിക്കില്ല അപ്പം ഇങ്ങനെ ആവർത്തിക്കാൻ വയ്യാത്ത മട്ടിലുള്ള അനുഭവത്തിൻ്റെ അനന്യതയെ അതിൻ്റെ ചരിത്രപരതയെ മൂർത്തതയെ മനുഷ്യർക്ക് കൈമാറുകയും മനുഷ്യരെ അതിൽ കൊണ്ടുചെന്ന് കെട്ടുകയും അതുവഴി അവർ ആർജിച്ച ധാരണകളുടെ ലളിത ലളിതയുക്തികൾക്കപ്പുറത്തേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു സാമഗ്രിയാണ് കല